ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ഞെട്ടുന്നത് ഒരു സംഭവം കേട്ടിട്ടാണ്. ഇത് ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകമെല്ലാം ഇത് ആഘോഷിച്ചേനെ, ആ ചെറുപ്പക്കാരനെ തൂക്കിലേറ്റീനെ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരു ആൺകുട്ടിക്കായതുകൊണ്ട് ആരും വലിയ മൈൻഡ് കാണിക്കുന്നില്ല. ഇത്തരത്തിലൊരു വാർത്ത, അതായത് മിഥുൻ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു. പ്രണയിച്ചു, അതല്ലാതെ അവൻ മറ്റൊന്നും ചെയ്തില്ല. അവളുടെ തല തൊട്ട് കാല് വരെ എന്തൊക്കെ ഇടാൻ സാധിക്കുമോ അതെല്ലാം വാങ്ങി നൽകാൻ മിഥുൻ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കഴിഞ്ഞ പിറന്നാളിന് അവൻ വാങ്ങിക്കൊടുത്തത് കടം വാങ്ങിയ പൈസയ്ക്കുള്ള ഐഫോണാണ്. അതുവരെ അവളിലേക്ക് എത്തിക്കാൻ മിഥുൻ ശ്രമിച്ചു. എന്നിട്ടും അവസാനം അവളുടെ വക ഒരു ചതിയും. അവനത് താങ്ങാനായില്ല. എല്ലാം വാങ്ങിക്കൊടുത്തിട്ടും അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അവസാനം അവളുടെ അമ്മ വരെ ഫോൺ ചെയ്ത് നീ പോയി ചാവട എന്ന് പറഞ്ഞു. അതൊട്ടും സഹിക്കാനാവാതെ അവസാനം മിഥുൻ അവരുടെ വാക്ക് കേൾക്കുന്ന പോലെ തന്നെ മരിക്കുകയായിരുന്നു. ആത്മഹത്യ. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദുഃഖമുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയായിരുന്നു. ആ കുടുംബത്തിൻ്റെ മൂത്ത പുത്രനായിരുന്നു. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് പ്രണയവും വിരഹവും എല്ലാം കാണും. സ്കൂൾ കാലഘട്ടം മുതൽ തോന്നിത്തുടങ്ങിയ അത്തരം ഇഷ്ടങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ പ്രണയ സാഫല്യത്തിലേക്ക് എത്താറുള്ളൂ. 90% പ്രണയങ്ങളും പല കാരണങ്ങളാൽ പാതിവഴിയിൽ പൊലിഞ്ഞു പോകും. എന്നാൽ അതേൽപ്പിക്കുന്ന മാനസിക ആഘാതം പലർക്കും പലതരത്തിലായിരിക്കും. അതിൽ നിന്നും കരകയറാനാകാതെ ജീവിതം അവസാനിക്കുന്നവർ അവരെ അക്കൂട്ടത്തിലുണ്ട്. ആ ലിസ്റ്റിൽ അവസാനമായി ചേർക്കപ്പെട്ട പേരായിരിക്കണി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 23-കാരനായ മിഥു മോഹൻ. സ്കൂളിലും കോളേജിലുമെല്ലാം പഠിക്കാനും കായിക ഇനങ്ങളിൽ താരവുമായിരുന്ന മിഥുൻ്റെ മരണം വീട്ടുകാർക്കിപ്പോൾ വല്ലാതെ ഞെട്ടലാണ്. യൂണിവേഴ്സിറ്റി താരം, ബോൾ ബാഡ്മിൻ്റണിലും ആർച്ചറിയിലും നാഷണൽസിലും വരെ കളിച്ചിട്ടുള്ള മിടുക്കൻ, അങ്ങനെ ഒട്ടേറെ പേരെ കായിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള യുവാവ്. അവരെ കൊണ്ട് വരിക മാത്രമല്ല, അവർക്ക് വേണ്ട പരിശീലനങ്ങളും കിറ്റിനും മറ്റും വസ്തുക്കൾക്കുമായി വേണ്ട ചെലവുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഉപയോഗിച്ച് പരിശീലനം നൽകാൻ ഒരു മടിയും കാണിക്കാത്ത മിഥുൻ. അർഹരായ പ്രതിഭകൾക്ക് അവസരം നിഷേധിക്കപ്പെടരുത് എന്നായിരുന്നു അവൻ്റെ പോളിസി. മാത്രമല്ല കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ്റെ PG റെപ്പും ഒക്കെ ആയിരുന്നു അവൻ. അങ്ങനെ എല്ലാത്തിലും മിടുക്കൻ. വളരെയേറെ നാളുകളായി, 5-6 വർഷത്തിലേറെയായി തന്നെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മിഥുനായിരുന്നു കൊണ്ടെത്തിച്ചു കൊണ്ടിരുന്നത്. അവസാനം വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഇവരുടെ വിവാഹമുടൻ ഉണ്ടാകുമെന്ന് വാക്കാൽ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാം അടുത്തപ്പോഴേക്കും പെൺകുട്ടിയുടെ വക ഒരു ചതി, അവൾക്ക് വിവാഹം കഴിക്കാനാകില്ല എന്ന്. ആ പെൺകുട്ടിയുടെ മാതാവിനും ഇതെല്ലാം അറിയാമായിരുന്നു. 1 മാസമായി മിഥുനോട് സംസാരിക്കാനോ കാണാനോ ഒന്നും തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം ഗാധു അവനെ വിളിക്കുന്ന അവൻ്റെ പെണ്ണിൻ്റെ വായിൽ നിന്ന് തന്നെ നീ പോയി മരിക്ക്, നീ ഈ ചാകും ചാകും എന്ന് പറയുന്നതല്ലേ ഉള്ളൂ, ഒന്നും പോയി മരിച്ചു കാണിക്ക്, നീ മരിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പയ്യൻ്റെ മാതാവ് വിളിക്കുമ്പോഴും ആ പെൺകുട്ടിയുടെ പ്രതികരണം ഇത്തരത്തിൽ തന്നെയായിരുന്നു. അതുപോലെയായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവനം. തുടർന്ന് അവൻ്റെ ആത്മഹത്യയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ തന്നെ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിപ്പോൾ ആ പെൺകുട്ടിക്കാണ് സംഭവിച്ചിരുന്നുവെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന പേരിൽ തന്നെ ആ പയ്യനെ ഇപ്പോൾ ആ വല്ലാതെ ഘോഷിച്ചിരുന്നേനെ. എന്നാൽ ഇതൊരു ആൺകുട്ടിക്ക് സംഭവിച്ചത് കൊണ്ടാണോ നിങ്ങൾ ആരും ഇതിനെ മൈൻഡ് ചെയ്യാത്തതെന്നാണ് ഇപ്പോൾ തന്നെ നിരവധി പേർ ചോദിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.